എല്ലാ ആത്മാക്കളുടെയും ദിനം. ആഴത്തിലുള്ള ചരിത്രപരമായ വേരുകളുള്ള ഒരു ക്രിസ്ത്യൻ ആചരണമായ ഓൾ സോൾസ് ഡേ പരേതരുടെ ആത്മാക്കളെ ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ വികാസം, മരിച്ചവർക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ മധ്യസ്ഥത, മരിച്ചയാളെ ബഹുമാനിക്കുന്നതും അനുസ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും ഈ ദിനത്തിന്റെ ചരിത്രം കെട്ടുപിണഞ്ഞുകിടക്കുന്നു. ഓൾ സോൾസ് ഡേയുടെ ഉദ്ഭവം ക്രിസ്തുമതത്തിന്റെ ആദ്യ നാളുകളിൽ നിന്ന് കണ്ടെത്താനാകും. ആദിമ ക്രിസ്ത്യൻ സഭയിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിനും ശക്തമായ ഊന്നൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മരണപ്പെട്ടയാളെ അനുസ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ സമ്പ്രദായങ്ങളും ആചാരങ്ങളും കാലക്രമേണ പരിണമിച്ചു. എല്ലാ ആത്മാക്കളുടെയും ദിനത്തിന്റെ ആദ്യകാല മുന്നോടിയാണ് 4-ാം നൂറ്റാണ്ടിൽ തന്നെ പൗരസ്തെ ക്രിസ്ത്യൻ സഭയിൽ ആഘോഷിച്ച എല്ലാ രക്തസാക്ഷികളുടെയും തിരുനാളാണ്. വിശ്വാസത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച എല്ലാ രക്തസാക്ഷികളെയും അനുസ്മരിക്കുന്നതിനാണ് ഈ വിരുന്ന് സമർപ്പിച്ചിരിക്കുന്നത്. കാലക്രമേണ രക്തസാക്ഷികളെ മാത്രമല്ല വിട്ടുപോയ എല്ലാ വിശ്വാസികളെയും ഉൾപ്പെടുത്താൻ ഇത് വികസിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നവംബർ 1 ആഘോഷിക്കുന്ന എല്ലാ വിശുദ്ധരുടെയും ദിനം 7-ാം നൂറ്റാണ്ടിൽ മറിയത്തിനും എല്ലാ രക്തസാക്ഷികൾക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയമായി ബോണിഫേസ് 4-ാമൻ മാർപ്പാപ്പ റോമിലെ പന്തിയോനെ പ്രതിഷ്ഠിച്ചതാണ്. ആദിമ ക്രിസ്ത്യാനികൾ ആരാധിച്ചിരുന്ന രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകൾക്കായി ഒരു സ്ഥലം നൽകാനാണ് ഇത് ചെയ്തത്. ഈ വിരുന്ന് യഥാർത്ഥത്തിൽ മെയ് മാസത്തിലാണ് ആഘോഷിച്ചിരുന്നതെങ്കിലും 8-ാം നൂറ്റാണ്ടിൽ പോപ്പ് ഗ്രിഗറി 3-ാമൻ നവംബർ 1 മാറ്റി. ഓൾ സെയിന്റ്സ് ഡേയും ഓൾ സോൾസ് ഡേയും തമ്മിലുള്ള ബന്ധം മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. ഓൾ സെയിന്റ്സ് ഡേ സ്വർഗത്തിലെ അറിയപ്പെടുന്ന വിശുദ്ധരെ ആദരിച്ചു, അതേസമയം ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പരേതരുടെ ആത്മാക്കളെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഓൾ സോൾസ് ഡേ അവതരിപ്പിച്ചു. കൃപയുടെ അവസ്ഥയിൽ മരിച്ചിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ട ആത്മാക്കൾക്കുള്ള ഒരു അവസ്ഥയോ ശുദ്ധീകരണ സ്ഥലമോ ആണ് ശുദ്ധീകരണ സ്ഥലം. ഓൾ സെയിന്റ്സ് ഡേയും ഓൾ സോൾസ് ഡേയും തമ്മിലുള്ള ബന്ധം മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. ഓൾ സെയിന്റ്സ് ഡേ സ്വർഗത്തിലെ അറിയപ്പെടുന്ന വിശുദ്ധരെ ആദരിച്ചു, അതേസമയം ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പരേതരുടെ ആത്മാക്കളെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഓൾ സോൾസ് ഡേ അവതരിപ്പിച്ചു. കൃപയുടെ അവസ്ഥയിൽ മരിച്ചിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ട ആത്മാക്കൾക്കുള്ള ഒരു അവസ്ഥയോ ശുദ്ധീകരണ സ്ഥലമോ ആണ് ശുദ്ധീകരണ സ്ഥലം. എല്ലാ ആത്മാക്കളുടെ ദിനവും നൂറ്റാണ്ടുകളായി വ്യാപകമായ അംഗീകാരവും സ്വീകാര്യതയും നേടി. 1431 ബാസൽ കൌൺസിൽ ഇത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും 16-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ട്രെന്റ് കൌൺസിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അതിന്റെ പ്രാധാന്യം വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കലും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കുന്നതിനുള്ള പ്രാർത്ഥനയുടെയും സൽപ്രവൃത്തികളുടെയും പങ്ക് ഈ കാലഘട്ടത്തിൽ കൂടുതൽ നിർവചിക്കപ്പെട്ടു. എല്ലാ ആത്മാക്കളുടെ ദിനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും പാരമ്പര്യങ്ങളും കാലക്രമേണ വികസിച്ചു. ഏറ്റവും ശാശ്വതമായ പാരമ്പര്യങ്ങളിലൊന്നാണ് സെമിത്തേരികൾ സന്ദർശിക്കുന്നത്. ആളുകൾ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവകുടീരങ്ങളിൽ പോകുകയും പലപ്പോഴും മെഴുകുതിരികളും പൂക്കളും ധൂപവർഗങ്ങളും ഓർമ്മയുടെയും ആദരവിന്റെയും പ്രതീകങ്ങളായി കൊണ്ടുവരും. മരിച്ചയാളുമായി ശാരീരികമായും ആത്മീയമായും ബന്ധപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ സമ്പ്രദായം. മെക്സിക്കോ പോലുള്ള ചില സംസ്കാരങ്ങളിൽ ഓൾ സോൾസ് ഡേ വലിയ ദിയാ ഡി ലോസ് മ്യൂർട്ടോസ് മരിച്ചവരുടെ ദിനം ആഘോഷത്തിന്റെ ഭാഗമാണ്. ചടുലവും വർണ്ണാഭമായതുമായ ഈ അവധിക്കാലത്ത് മരിച്ചവരുടെ ആത്മാക്കളെ സ്വാഗതം ചെയ്യുന്നതിനായി വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പഞ്ചസാര തലയോട്ടികൾ, ജമന്തിപ്പൂക്കൾ, ഒഫ്രണ്ടകൾ, ബലിപീഠങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ ഓൾ സോൾസ് ഡേയുടെ ചരിത്രം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ക്രിസ്ത്യൻ വിശ്വാസങ്ങളുടെ വികാസം, മരിച്ചയാൾക്കു വേണ്ടി ജീവിച്ചിരിക്കുന്നവരുടെ മധ്യസ്ഥത, പരേതനെ അനുസ്മരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മരിച്ചവരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ നിന്ന് ഇത് പരിണമിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി സമർപ്പിതമായ എല്ലാ വിശുദ്ധരുടെയും ദിനവുമായി അടുത്ത ബന്ധമുള്ള ഒരു പ്രത്യേക വിരുന്നായി മാറി. കാലക്രമേണ അത് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അംഗീകാരം നേടുകയും അത് ആചരിക്കുന്നവരുടെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന വിവിധ ആചാരങ്ങളും പാരമ്പര്യങ്ങളും അടയാളപ്പെടുത്തുകയും ചെയ്തു. ഓൾ സോൾസ് ഡേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പരേതരുടെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള സ്മരണയുടെയും പ്രാർത്ഥനയുടെയും ദിനമായി തുടരുന്നു.